ومفجع وعاقلين فاصعه يزيد زدني العلم يا جليلي يا ربي صل على النبي محمد منزل الخلائق من جهنم في غدي أمة سيدنا محمد بهماني غلاء الله سبحانه وتعالى വളരെ ഏറെ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഷഹ്റു റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാം അല്ലാഹുവിന്റെ ഈ പള്ളിയിൽ ജുമുഅ കഴിഞ്ഞ് നല്ല റാഹത്തുള്ള ഒരവസ്ഥയിൽ ഇത്തിക്കാഫിന്റെ നിയത്തോടുകൂടെ അല്ലാഹുവിന്റെ ഈ പള്ളിയിൽ നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇത്തിക്കാഫിന്റെ നിയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു നമുക്ക് അറിയാതെ നൽകുന്ന വളരെ അളവറ്റ വലിയ പ്രതിഫലമാണ്. പരിശുദ്ധമായ അഹലുൽ ബദറിന്റെ ശ്രേഷ്ഠമായ സുദിനമാണ് നാളെ. മഹാന്മാരായ ബദരീങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ് പുണ്യമായ റമദാൻ ഷരീഫ്, റമദാൻ 17. വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് പരിശുദ്ധമായ ബദർ നടന്ന ആ പുണ്യമായ സുദിനം ലോക മുഅ്മിനീങ്ങൾ ആ മഹാന്മാരെ അനുസ്മരിക്കുകയും അവരെക്കുറിച്ച് പറയുകയും അവരുടെ മദഹ് പറയുകയും അവരുടെ നാമങ്ങൾ, പരിശുദ്ധമായ ബദരീങ്ങളുടെ നാമങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന പതിവ് അത് മുൻകാലങ്ങളിലൊക്കെയായി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മുഅ്മിനീങ്ങൾ നിലനിർത്തി വന്ന ഒരു വിശുദ്ധമായ പൈതൃകമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബദരീങ്ങളുടെ മദഹ് പറഞ്ഞ് പാട്ടുപാടുകയും ദുഃഖമുട്ടുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹലുൽ ബദറിനെ അനുസ്മരിച്ചുകൊണ്ട് മനോഹരമായ പാട്ടുകൾ പാടിയിരുന്നത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാന്മാരായ ബദരീങ്ങളെ അറിയാനും പഠിക്കാനാക്കാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. ആ ബദരീങ്ങളിൽ അവരുടെ പേരുകൾ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അവരിലെ മഹാന്മാരായ ശുഹദാക്കൾ, വളരെ പ്രധാനികളായ ബദറിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷികളായ മഹാന്മാരായ 14 സ്വഹാബിമാർ, അവരുടെ പേരുകൾ പറഞ്ഞ് പ്രത്യേകമായി തവസ്സുൽ ചെയ്യുന്ന രീതി മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ വളരെ വലിയ പുണ്യമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, മഹാന്മാർ 14 പേരിൽ 6 ആളുകൾ മുഹാജിറീങ്ങളും ബാക്കിയുള്ളവർ അൻസാറുകളുമാണ്. ബദറിൽ മരണപ്പെട്ടവർ, ബദറിൽ ഷഹീദായവർ 313 സ്വഹാബിമാരിൽ, ബദർ യുദ്ധത്തിൽ ഷുഹദാക്കളായവർ മുഹാജിറീങ്ങളിൽ ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ യുദ്ധക്കളത്തിൽ വെച്ച് ശക്തമായ മുറിവുകൾ പറ്റി പിന്നീട് മരണപ്പെട്ടത് സഫ്രാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. മദീനത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആ യാത്രയിൽ അവിടെ വെച്ചാണ് മഹാനവറുകൾ വഫാത്തായത്. പിന്നെ ബഹുമാനപ്പെട്ട ദുശ്യമാലയിൽ ഇബ്നു അബ്ദുൽ അംർ റളിയല്ലാഹു അൻഹു, സഫ്വാൻ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു, ആഖിൽ ഇബ്നു അബുൽ ബുഖൈർ റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു,
ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ളവർ മഹാന്മാരായ അൻസാറുകൾ അവരാണ് അൽഹംദുലില്ലാ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യം കിട്ടിയവർ. നമ്മൾ പൊതുവെ 313 ബദരീങ്ങളെ മുഴുവൻ അവരുടെ പേരുകൾ പറഞ്ഞ് മൗലിദുകളിൽ മാലകളിൽ ബദർ ബൈത്തുകളിൽ ആ സഹാബിമാരുടെ പേര് മുഴുവനും പറഞ്ഞ് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. അതേപോലെ മഹാന്മാര് പഠിപ്പിച്ച ഒരു പ്രത്യേക രീതിയാണ് ഈ 14 ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് തവസ്സുൽ ചെയ്യലും. കാരണം ചിലപ്പോൾ അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ബദറിൽ പങ്കെടുത്തവർ മുഴുവനും ശുഹദാക്കളാണ് എന്നതാണ് മഹാന്മാർ പറഞ്ഞ അഭിപ്രായം. അവര് ചില ആളുകൾ ഷഹീദായിട്ടില്ല, എന്നാലും ബദരീങ്ങളെ കുറിച്ച് ശുഹദാ എന്ന് മുഴുവൻ അവർക്കൊക്കെ ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് അവരെ മുഴുവനും ശുഹദാ എന്ന് പരിചയപ്പെടുത്തിയ മഹാന്മാരുമുണ്ട്. ഇവർ പ്രത്യേകക്കാര, രക്തസാക്ഷികളായവർ. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പഠിക്കുകയും അവരുടെ പേര് പറയുകയും അവരുടെ പേര് കൊണ്ട് തവസ്സുൽ ചെയ്യുകയും അത് പ്രത്യേകമായി പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു മഹാനവരുകളാണ്. ബദറിന്റെ ഓരത്തിരുന്നുകൊണ്ട് കാരക്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുത്ത് നബി വഅദ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് ബദറിന്റെ മുന്നോടിയായ സഹാബത്തിനോട് വഅദ് പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലാ യുഖാതിലുഹുമുൽ യൗമ റജുലുൻ ഫയുഖ്തല സാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിർ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ മുഹമ്മദിന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ, രാജാതിരാജനായ റബ്ബാണ്, അല്ലാഹുവാണ് സത്യം, ഇന്നത്തെ ദിവസം ഒരാളും അല്ലാന്റെ മാർഗത്തിൽ ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യുന്നില്ല. എങ്ങനെ അവൻ യുദ്ധം ചെയ്തിട്ട് ഇപ്പൊ യുഖ്തലോ, യുദ്ധക്കളത്തിൽ അവൻ മഖ്തൂലായാൽ, അവൻ ഷഹീദായാൽ, അവൻ കൊല്ലപ്പെട്ടാൽ, സാബിറൻ മുഹ്തസിബൻ അല്ലാന്റെ മാർഗത്തിൽ ക്ഷമിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് അങ്ങനെ മരണപ്പെട്ടു, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മുഖബിലൻ മുന്നോട്ട് പോയിട്ട് ഒരു സമയത്ത് പോലും പിന്മാറാൻ മനസ്സ് തോന്നാതെ പിന്നോട്ടില്ലാതെ അല്ലാന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി ഈ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്, അവനെ അല്ലാഹു സ്വർഗം നൽകാതിരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറഞ്ഞപ്പോ ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കാരക്കപാത്രം അങ്ങോട്ട് മാറ്റിവെച്ച് ഇന്നമാ ബൈനി വ ബൈന അൻ അദ്ഖുലൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടണം, മുത്തനബി പറഞ്ഞു ഇതാ പടക്കളത്തിലേക്ക് ഇറങ്ങിയാൽ എന്നിട്ട് അവിടെ കടന്ന് ഷഹീദായാൽ നേരെ മുന്നോട്ട് പോകുന്നു സ്വർഗത്തിലേക്കാണ്, എനിക്ക് ഈത്തപ്പഴം വേണ്ട, കാരക്ക വേണ്ട, ആ തീറ്റ പോലും അവസാനിപ്പിച്ചിട്ട് ചാടി ഇറങ്ങിയില്ല, ഇവരുമായി യുദ്ധം ചെയ്തിട്ട് ഷഹീദാവുക തന്നെ ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു അങ്ങനെ യുദ്ധക്കളത്തിൽ ഷഹീദായി. അൻസാരികളിൽപ്പെട്ട മഹാനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ വിജയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമയ്യത്ത് ബിനു ഖലഫ് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെ ശക്തമായി വേദനിപ്പിച്ച ഒരാളാണ് ഉമയ്യത്ത് ബിനു ഖലഫ്. ആ ഉമയ്യത്ത് ബിനു ഖലഫ് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെ ശക്തമായി വേദനിപ്പിച്ചു. വളരെ ശക്തമായി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയവനാണ് ഉമയ്യത്ത് ബിനു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. ചിന്തിക്കണം, കാരണം ഉമയ്യത്തിന്റെ അടിമയായിരുന്നു മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു.
മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കണ്ടു, യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു റാസൽ കുഫ്രി ഉമയ്യത്ത് ബിൻ ഖനഫ് ലാ നദൗതു ഇന്നദാ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതാ ആ പോകുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉമയ്യത്ത് ബിൻ ഖലഫ് അതാ പോകുന്നു. ലാ നദൗതു ഇന്നദാ, അവൻ രക്ഷപ്പെടാൻ പാടില്ല, അവൻ രക്ഷപ്പെടാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളെ ഉമയ്യത്ത് ബിനു ഖലഫ് അവര് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ രംഗമൊക്കെ ബദറിന്റെ രണാങ്കണത്തിലുണ്ടായത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമയ്യത്തിനെ ശക്തമായി വെട്ടിവീഴ്ത്തി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് റളിയല്ലാഹുവിന്റെ രണ്ട് സഹാബിമാര് കൂടി, അവര് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ മൂക്ക് മുറിച്ചു മാറ്റി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവനെ വെട്ടിവീഴ്ത്തി. ഇൻ ഖദ്ദ ളഹറു വലിയല്ലാഹി മിൻ ദുബരി ഖദ് ഖദ്ദ ഖൽബു അദുവില്ലാഹി മിൻ ഖുബലി. മഹാനായ സയ്യിദന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ, അല്ലാഹുവിന്റെ വലിയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അതിശക്തമായി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ഖുദ്ദ ലഹറു വലിയല്ലാഹി മിൻ ദുബരി, മഹാനായ സയ്യിദന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിലേക്ക് മുതുകത്തേക്ക് ശക്തമായി അടിച്ച് വേദനിപ്പിച്ച്, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിൽ നിന്ന് അടിച്ച് പൊളിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഖദ ഖദ്ദ ഖൽബു അദുവില്ലാഹി മിൻ ഖുബലി, അല്ലാഹുവിന്റെ ശത്രു അവന്റെ മുന്നിൽ നിന്ന് അവന്റെ കൽബ് അവന്റെ മുന്നിൽ നിന്ന് പൊളിച്ചു മാറ്റി എന്ന് മഹാന്മാര് ഉമയ്യത്ത് ബിൻ ഖലഫിനെ ആക്രമിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ബദരീങ്ങൾക്ക് വളരെയേറെ പുണ്യമുണ്ട്. ബദറിൽ വളരെ ത്യാഗം ചെയ്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ കൃത്യമായി ഓരോന്നിന് പരിഹാരങ്ങൾ കാണിച്ചു കൊടുത്തു. ബദറിലെ ഏറ്റവും കൂടുതൽ യാതന അനുഭവിച്ച ശത്രുക്കൾ ഓരോന്നിനും കാരണം മഹാന്മാർ പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്തായിരിക്കുന്ന കാലത്ത് അന്ന് ദുആ ചെയ്തു. പടച്ചവനെ, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ, അല്ലാഹുവേ അബൂജഹലിനെ നീ കൈകാര്യം ചെയ്യണേ റബ്ബേ എന്ന്. ശ്രദ്ധിക്കണം, ബദറിൽ പങ്കെടുത്ത, ബദറിൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത ശത്രുക്കൾ പിന്നീട് മുസ്ലിങ്ങളായിട്ടുണ്ട്, സ്വഹാബിമാരായിട്ടുണ്ട്, വല്യമഹാന്മാരായിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത് മരിച്ചുപോയ ശത്രുക്കൾ വലിയ പരാജയങ്ങൾ, അതിനൊക്കെ ചില കാരണങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. മുത്തുനബി അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും അവർക്കെതിരെ ദുആ ചെയ്യാറില്ല. ദുആ ചെയ്യാൻ പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ല, ഞാൻ ശപിക്കുന്നവനും ശാപപ്രാർത്ഥന നടത്തുന്നവനും അല്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഒഴിഞ്ഞു മാറി. പക്ഷെ സഹിക്ക വയ്യാത്ത ചില ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി ദുആ ചെയ്തു. പടച്ചവനെ എന്ന് പറഞ്ഞ് മുത്തനബി ഒട്ടകത്തിന്റെ ചീന കുടൽമാല സുജൂദിൽ കിടക്കുന്ന മുത്തനബിയുടെ ശിരസിലൂടെ ഒട്ടകത്തിന്റെ ചീഞ്ഞനാറിയ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയപ്പോ എഴുന്നേൽക്കാൻ കഴിയാതെ മുത്തനബി ബുദ്ധിമുട്ടായപ്പോ ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ സയ്യിദത്തുന ഫാത്തിമ ബീവി വന്നിട്ട് അത് മാറ്റിയിട്ട് മുത്തനബിയെ രക്ഷപ്പെടുത്തിയ രംഗമൊക്കെ ഉണ്ടായല്ലോ. അങ്ങനെ വല്ലാതെ മനസ്സുമുട്ടിയ ചില ഘട്ടങ്ങളിൽ റസൂലുള്ള റബ്ബിനോട് പറഞ്ഞു, പടച്ചവനെ അവനെ കൈകാര്യം ചെയ്യണേ റബ്ബേ. അങ്ങനെയുള്ള ആളുകൾ അവര് ബദറിന്റെ രണാങ്കണത്തിൽ വലിയ അദാബ് അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞു, ബദർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതാ ഇവിടെയാണ് അബൂജഹൽ വീഴുക, ഇവിടെയാണ് ഇന്ന ശത്രു വീഴുക, ഇവിടെയാണ് മറ്റവൻ വീഴുക, ഇവിടെയാണ് ഇന്നയാൾക്ക് വെട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ മുത്തനബിയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ലഅനത്ത് വാങ്ങിയവര്, റസൂലുള്ളാഹിന്റെ ദുആ എതിരായ ദുആ പലിച്ച ആളുകൾ, അതേപോലെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അദാബ് അനുഭവിച്ച മദ്ലൂമീങ്ങളായ ഒരുപാട് മഹാന്മാരായ സ്വഹാബത്തിന്റെ ദുആ, ആ ദുആ കൊണ്ടയാളുകൾ അവർക്ക് പിന്നെ ഹിദായത്തിലേക്ക് വരാനോ കഴിഞ്ഞില്ല. അവരൊക്കെ വലിയ അദാബ്
അഹ്സാബ് ബദറിന്റെ രണാങ്കണത്തിൽ അനുഭവിച്ചു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ബദരീങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഖാലിദ്, ഖാലിദേ, ലാ തഅദി റജുലൻ മിൻ അഹ്ലി ബദർ, ബദരീങ്ങളിൽപ്പെട്ട ഒരാളെ കുറിച്ച് ഒരാളെയും നീ ബുദ്ധിമുട്ടിക്കരുതേ ഖാലിദേ. വലൗ അൻഫഖത മിസ്ല ഉഹദിൻ ദഹബ, ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം നീ ചെലവഴിച്ചാലും ലാ തുദ്രിക അമലഹു, ബദരീങ്ങളുടെ അമലിലേക്ക് എത്താൻ നിനക്ക് കഴിയൂല. ബദരീങ്ങൾക്ക് പ്രാധാന്യമില്ലേ? എന്താ ബദരീങ്ങളുടെ പ്രാധാന്യം? അവർ ബദറിൽ പങ്കെടുത്തു എന്നതാണ് പ്രാധാന്യം. അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നതാ പ്രാധാന്യം. ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം ആർക്കാണ് സദഖ ചെയ്യാൻ കഴിയുക? ആർക്കാണ് ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം അള്ളാന്റെ മാർഗത്തിൽ സദഖ കൊടുക്കാൻ ആർക്കാ കഴിയുക? ഇനി ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? അതിനേക്കാൾ വലിയ കൂലിയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഒരാൾക്ക് കിട്ടുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ടവരാ. രണ്ടുപേരും തമ്മില് പ്രശ്നമായി, വക്കാനായി, വർത്താനായി. മസ്ലഹത്തിന് വേണ്ടി മുത്തനബിയുടെ മുന്നിൽ വന്നപ്പോഴാ പറഞ്ഞത്, അബ്ദുറഹ്മാനെ വിഷമിപ്പിക്കരുത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സങ്കടപ്പെടുത്തരുത് ഖാലിദേ. കാരണം ബദരീങ്ങളെ വിഷമിപ്പിച്ചാൽ, ബദരീങ്ങളെ സങ്കടപ്പെടുത്തിയാൽ അത് വലിയ ആപത്താണ്. ബദരീങ്ങളുടെ അമലിലേക്ക് എത്താൻ കഴിയൂല. നിങ്ങളൊക്കെ എത്ര വലിയ അമൽ ചെയ്താലും അതിന് ഉദാഹരണമാ പറഞ്ഞത്, ഉഹദ് മല പോലെ സ്വർണം ചെലവഴിച്ചാലും ഖാലിദേ ഒരാൾക്കും ബദരീങ്ങളുടെ പദവിയിലേക്ക് എത്താൻ കഴിയൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, ലാ തുദു ഖാലിദാ, ഖാലിദിനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്, ഖാലിദിനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. കാരണം ഫഇന്നഹു സൈഫും മിൻ സുയൂഫില്ലാ, അല്ലാഹുവിന്റെ പടവാളുകളിൽ അല്ലാഹുവിന്റെ പടവാളാണ്. സബ്ബഹുല്ലാഹു അലൽ കുഫാർ, കുഫാറിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒഴുക്കുവിട്ട അല്ലാഹുവിന്റെ പടവാളുകളിൽ അല്ലാഹുവിന്റെ പടവാളാണ് സൈഫുല്ലാഹി ഖാലിദ് ഇബ്നുൽ വലീദ്. അതുകൊണ്ട് ഖാലിദ് അള്ളാന്റെ ആളാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളെപ്പോലെ ബദരീങ്ങളിൽ പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു എന്റെ ആളാണ്, അള്ളാന്റെ വാളാണ്. അതുകൊണ്ട് ഖാലിദിന് നിങ്ങളും വേദനിപ്പിക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഇതിൽ നമ്മൾ വലിയൊരു പാഠം പഠിക്കാനുണ്ട്. മഹാന്മാരായ ബദരീങ്ങൾ, മഹാന്മാരായ സഹാബിമാര് മൊത്തത്തിൽ എല്ലാവരും ഒരു സഹാബിയെയും വിഷമിപ്പിക്കാൻ പാടില്ല, ഒരു സഹാബിയെയും വേദനിപ്പിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ സഹാബത്തിന് ചീത്ത പറയുന്നവർ, സഹാബത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്നവർ, എഴുതുന്നവർ ഇന്നുണ്ട്, നമ്മുടെ മലയാള നാട്ടിലുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അനീതി ചെയ്തു, തെറ്റ് ചെയ്തു, അഴിമതി നടത്തി എന്ന് മലയാളത്തിൽ എഴുതിവിട്ടവർ ഇന്ന് നമ്മുടെ കേരളത്തിലെ നാട്ടിലുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ അപരാധം എഴുതി വെച്ചവരുണ്ട്. മഹാന്മാരായ അങ്ങനെയുള്ള ഓരോ സഹാബിമാർക്കെതിരെ അവരെക്കുറിച്ച് അവർ അനീതി ചെയ്തു, അവർ തെറ്റ് ചെയ്തു എന്ന് പറയുക, വിശ്വസിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഒരു സഹാബിയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ബദരീങ്ങളിൽപ്പെട്ട ഒരാള് തെറ്റ് സംഭവിച്ചു പോയാൽ പോലും, തെറ്റ് സംഭവിച്ചു പോയാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് പറയാൻ പാടില്ല, കാരണം അല്ലാഹു അവർക്ക് മുഴുവൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തോളൂ, എന്ത് ചെയ്താലും ശരി, നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് അല്ലേ. അത് സത്യത്തില് നമുക്ക് വളരെ തെറ്റാണ്. നമ്മൾ ഓരോ കൊല്ലവും ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പറഞ്ഞയച്ചു, എന്നെയും സുബൈറവൽ മിഖദാദ, മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു മിഖദാദ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, ഇൻതലിഖൂ ഹത്താ തഅതൂ റൗദത ഖാഖ്, ഖാഖ് എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്, അവിടേക്ക് എത്തുന്നതുവരെ നിങ്ങൾ പോകണം. അവിടെ ഫൈന്ന ബിഹാ, അവിടെ ഒരു കൂടാരത്തിൽ ഒരു പെണ്ണുണ്ട്,
ആ പെണ്ണിനെ പിടികൂടണം. മാഹാ കിതാബ് അവളെ കയ്യിൽ ഒരു കത്തുണ്ട്. അത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. മഹാനായ അലിയാര് തങ്ങള് സുബൈർ റളിയല്ലാഹു അൻഹു മൂന്ന് പേരും കൂടെ പോയി ആ പെണ്ണിനെ പിടികൂടി. നിന്റെ കയ്യിൽ ഒരു കത്തുണ്ടല്ലോ, ഖുറൈശികൾക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള കത്തുണ്ടല്ലോ. അവളെ ആദ്യം പറഞ്ഞു ഇല്ല, നുണ പറഞ്ഞു ഇല്ല. അല്ല, മുത്തുനബിയാണ് പറഞ്ഞത്. അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹ് റസൂൽ പറഞ്ഞതാ എന്ന് പറഞ്ഞ് അവരെ ശക്തമായി വാദിച്ച് അവര് പരിശോധന നടത്തി പിടിച്ചെടുത്തു അവരുടെ അവരുടെ അവളുടെ അവളുടെ കയ്യിലെ ആ പിന്നെ യാത്രാ സാമഗ്രികളുടെ കൂട്ടത്തിൽ നിന്ന് ആ കത്ത് പിടിച്ചെടുത്തു. അപ്പോൾ കത്ത് ആർക്കാണ്? من حاتب بن ابي بلتا رضي الله عنه الى ناس من مكه مكه قريشികളിലേക്ക് ബഹുമാനപ്പെട്ട ഹാത്തിബ് ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹു. ഹാത്തിബിന്റെ കത്താണ്. എന്താ ഹാത്തിബിന്റെ കത്ത്? ഹാത്തിബ് സ്വഹാബിയ. ഏത് സ്വഹാബി? ബദരീങ്ങൾപ്പെട്ട സ്വഹാബിയ. ഒരു ഒറ്റ കൊടുക്കുന്ന കത്താണ്. മുത്തുനബിയെ സ്വഹാബത്തിന് അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബ ചില കാര്യലാഭത്തിന് വേണ്ടി എന്തോ ചില ലക്ഷ്യത്തിന് വേണ്ടി എന്തോ ഒരു കാര്യലാഭത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും എതിരെ ഒരു ചതിപ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. ശത്രുക്കളെ ഒറ്റുകൊടുത്ത് രഹസ്യം ചോർത്തി ഒറ്റുകൊടുക്കുന്ന ഒരു കത്താണ് ബദരീങ്ങളിൽപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു ഈ പെണ്ണ് മുഖേന മക്കത്തേക്ക് കൊടുത്തയക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആ കത്ത് അവിടെ എത്തിയാൽ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബിക്ക് അത് വഹ്യു മുഖേന അറിയിച്ചു കൊടുത്ത് സ്വഹാബത്തിനെ പറഞ്ഞയച്ചു കത്ത് പിടികൂടി. കത്ത് പിടികൂടി. അപ്പൊ ഹാത്തിബിന്റെ കത്താണെന്ന് മനസ്സിലായി. ഇപ്പൊ എന്തായി? രഹസ്യം പൊളിഞ്ഞു. വളരെ ആരും അറിയാതെ രഹസ്യമായി ചെയ്ത പണിയാ. ഹാത്തിബ് വഷളായി. മഹാനായ സ്വഹാബി ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്ത് മുഴുവനും ദേഷ്യപ്പെട്ടു. എല്ലാവരും ഇപ്പൊ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാടി എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ദഅനി മുത്തനബിയ അദ്രിബൂനു ഖാദൽ മുനാഫിഖ്. ഇവൻ മുനാഫിഖാണ് നബിയേ. ഹാത്തിബ് മുനാഫിഖാണ്. ഇവൻ ചതിയനാണ്, വഞ്ചകനാണ്, കപടനാണ്. ഇവൻ നമ്മുടെ കൂടെ നിന്ന് ചതിച്ചവന ഒറ്റ കൊടുത്തവനാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഇവന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ എന്ന് ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമറേ വേണ്ട, പറ്റൂല ഉമറേ, പറ്റൂല. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും, തെറ്റ് തെറ്റാണ്, ഹാത്തിബ് ചെയ്ത് തെറ്റാണ്, പക്ഷേ ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും പറ്റുകയില്ല ഉമറേ. ഇന്നഹു ഖദ് ശഹിദ ബദറ, ബദറിൽ പങ്കെടുത്തവനാണ്, ബദരീങ്ങളിൽപ്പെട്ടയാളാണ്. വമാ യുദരീക, നിനക്കറിയുമോ, ലഅല്ലല്ലാ ഖദ് തല അലാ മൻ ശഹിദ ബദറ, ബദറിൽ പങ്കെടുത്തവരിലേക്ക് അല്ലാഹു വെളിപ്പെട്ടുകൊണ്ട് അറിയിച്ച കാര്യമാണ്. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ തോന്നിയതൊക്കെ ചെയ്തോളൂ. ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തും ചെയ്തോളൂ, പുറത്തു തന്നിട്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച റബ്ബ് പറഞ്ഞതാ. അതുകൊണ്ട് നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂല. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും ഉമറേ, ഈ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കണം എന്നല്ലേ നിന്റെ അഭിപ്രായം? കൊല്ലണം എന്നല്ലേ നിന്റെ അഭിപ്രായം? പക്ഷെ നമുക്ക് പറ്റൂല. അള്ളാഹന്റെ തീരുമാനം ഇതല്ല. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും ശരി, ശരി. ബദറിൽ പങ്കെടുത്തവർക്ക് അള്ളാഹു ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു നേരത്തെ പുറത്തു എന്ന് പ്രഖ്യാപിച്ചവരാ. പറ്റുകയില്ല ഉമറേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹാത്തിബ് റളിയല്ലാഹു തൗബ ചെയ്ത് മടങ്ങി. മുത്തുനബി മാപ്പ് കൊടുത്തു. ഹാത്തിബ് പേര് കേട്ടാൽ റളിയല്ലാഹു എന്ന് ചൊല്ലണം. ബദരീങ്ങളിൽപ്പെട്ടയാളാണ്, ബഹുമാനപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു. അപ്പൊ അള്ളാഹു അവർക്ക് കൊടുത്ത ഫളൽ എന്താ? പടച്ച റബ്ബ് അവർക്ക് കൊടുത്ത നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ശ്രേഷ്ഠതയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാനും സ്ഥാനം കൊടുക്കാനും തീരുമാനിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത് വലിയൊരു മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ ഉഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് ബദർ എന്ന് പറയുന്ന മനോഹരമായ യുദ്ധം നടന്നത്? ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ രാജാതിരാജനായ റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ഇദാ ദുക്കറല്ലാഹു വജിലത് ഖുലൂബുഹും,
വൈദ തുലിയത്ത് അലയും മായാത്തോ സാധത്തും ഈമാന. അവര് ഇന്നവൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ എന്ന് വിശുദ്ധമായ ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അത് ഏറ്റവും പ്രധാനമായി ബദരീങ്ങളെ കുറിച്ചാണ് എന്നതാണ് മഹാന്മാരെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബദരീങ്ങളുടെ യോഗ്യത, ബദർ യുദ്ധത്തിൽ വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ് മഹാന്മാര് പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത്. അവരുടെ ഈമാൻ ഏറ്റവും പ്രധാനമായി അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ടാണ് അവരെ വിജയിച്ചത്, രക്ഷപ്പെട്ടത്. പിന്നെയോ അല്ലാഹുവിന്റെ അത്ഭുതകരമായ ചില സഹായങ്ങളുണ്ടായി, അത്ഭുതകരമായ ചില സഹായങ്ങളുണ്ടായി. പടച്ചറബ് മലായിക്കത്തിനെ കൊണ്ട് സഹായിച്ചു. ബദരീങ്ങളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചു, മുത്തുനബിയെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാർ ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് അഹ്ലുൽ ബദർ, ബദരീങ്ങളാണ്. നമ്മളെ മുമ്പ് ഒരു ദിവസം പറഞ്ഞു, എത്രയോ ലക്ഷക്കണക്കിന് നിസ്കരിച്ചവരും എത്രയോ ആയിരക്കണക്കിന് തവണ ഖുർആൻ ഖത്തം തീർത്തവരും എത്രയോ വലിയ ഇബാദത്ത് ചെയ്തവരും എത്രയോ ദിവസങ്ങൾ കൊല്ലങ്ങള് ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്തവരും ഒക്കെ ഉണ്ടായെങ്കിലും അവരെക്കാളൊക്കെ ഏറ്റവും വലിയ മഹാന്മാരാണ് സഹാബിമാർ. ഏത് ഖുതുബുകളെക്കാളും ഔസുകളെക്കാളും ഏത് വലിയ മഹാന്മാരെക്കാളും ഏറ്റവും വലിയ സ്ഥാനക്കാർ സഹാബിമാരാണ്. അവർക്ക് മുത്തുനബിയുടെ സുഹബത്തുണ്ടായി എന്നതാണ് കാരണം. അപ്പൊ ഈ ഉമ്മത്തിലെ എല്ലാവരെക്കാളും വലിയ വലിയ മഹാന്മാരാണ് സഹാബിമാര്. ആ സഹാബത്തിലെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാന്മാരാണ് മഹാന്മാരായ ബദരീങ്ങൾ, അഹ്ലുൽ ബദർ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആർശനെ ചുമക്കുന്ന മലക്കോളുണ്ട് അവരെക്കാൾ, സ്വർഗം കാക്കുന്ന മലക്കോളുണ്ട് അവരെക്കാൾ, ഹദീറത്തുൽ ഖുദ്സിലെ മലക്കോളുണ്ട് അവരെക്കാൾ, ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്യുന്ന മലക്കോളേക്കാൾ, മുഖറബീങ്ങളായ മലക്കുകൾ അവരെക്കാൾ ഏറ്റവും കൂടുതൽ. കാരണം അവരും മുഖറബീങ്ങളിൽ പെട്ടിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹാന്മാരായ മലക്കുകൾ സ്ഥാനം കൊണ്ട് ബദറിൽ ഇറങ്ങിയ 5000 മലക്കുകളാണ് ബദരീങ്ങളായ മലക്കുകൾ. ബദരീങ്ങൾ മനുഷ്യരിലുമുണ്ട് മലക്കുകളിലുമുണ്ട്. ബദരീങ്ങൾ മനുഷ്യരിലുമുണ്ട് മലക്കുകളിലുമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ ഇറക്കി, മലായിക്കത്തിനെ ഇറക്കി, 1000 വീതം മലക്കുകളെ ഇറക്കി എന്ന്. ഇനി നമ്മൾ ചിന്തിക്കണം, സത്യത്തിൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 5000 മലക്കുകളെ ഇറക്കിയത്? ഇങ്ങനെ അവര് 1000 ആദ്യം ഇറക്കി, പിന്നെ ഹത്താ സാറു സലാസത്ത് ആലാഫ്, പിന്നെ 3000 ഇറക്കി, പിന്നെ സുമ്മ ഹംസത്ത് ആലാഫ്, പിന്നെ അത് 5000. ഇങ്ങനെ ഘട്ടം ഘട്ടമായി എന്തിനാണ് ആയിരത്തോളം അല്ലെങ്കിൽ 1000 ചില്ലറ അല്ലേ, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 1000 വരുന്ന ശത്രുക്കളുള്ളത്. ഈ 1000 വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താന് 5000 മലക്കുകളെ പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടോ? പടച്ച റബ്ബിന് ശിക്ഷിക്കാൻ തീരുമാനിച്ചാല് ഒരു മലക്ക് പോലും വേണ്ട, ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലേ അല്ലാഹു ശിക്ഷിച്ചല്ലേ. പടച്ചറബ് ലക്ഷക്കണക്കിന് ആളുകളെ, 1000 ആളുകളെ അല്ല, ലക്ഷക്കണക്കിന് ആളുകളെ തമ്മാടികളായ ആളുകളെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറകിന്റെ ഒരു ചെറിയ ഒരു തെല്ല് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് ചട്ടകം കൊണ്ട് അപ്പം മറിച്ചിടുന്നത് പോലെ ഭൂമി ഇങ്ങനെ മറിച്ചിട്ടു, ശത്രുക്കളെ ലക്ഷക്കണക്കിന് ശത്രുക്കളെ ഭൂമിയുടെ അടിയിലേക്ക് അടിച്ചാഴ്ത്തി. അപ്പൊ ഈ മക്ക ഖുറൈശികൾ ശരിയാക്കലാണ് അല്ലാഹുവിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് 5000 മലക്കിന്റെ ആവശ്യമല്ല, 1000 മലക്കുള്ള ആവശ്യമല്ല, ഒരൊറ്റ മലക്ക് മതി. ആ ഒരു മലക്കിന്റെ മുഴുവൻ ആരോഗ്യവും വേണ്ട. പിന്നെ എന്തിനാണ് അല്ലാഹു 1000 മലക്കിനെ, പിന്നെ 3000 മലക്കിനെ, പിന്നെ 5000 മലക്കിനെ ഇറക്കിയത് എന്തിനാ? വലൗബഅസഹും അല്ലാഹു ബിൽ മുഹാറബ ലക്കാന യക്ഫി മലക്കുൻ വാഹിദ്, ഒറ്റ മലക്ക് മതി. ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അഹല കബരീശത്തിൻ വാഹിദ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകളിലെ തൂവലുകളിൽ ഒറ്റ തൂവൽ കൊണ്ടാണ്
ഒറ്റത്തുവലുകൊണ്ടാണ് സബ അമ്മിൻ മദാ ഇനി കൗമി ലൂത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ എട്ട് വലിയ പട്ടണങ്ങളെ മഹാനായ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒറ്റത്തുവലുകൊണ്ടാണ് അട്ടിമറിച്ചത്. ചാവുകടൽ ജോർഡാനിലും ഇസ്രായേലിലും ഒക്കെയായി പരന്നുകിടക്കുന്ന ഡെഡ് സി ചാവുകടൽ, അവിടെ പോയാൽ അതിന്റെ വലുപ്പം അതിന്റെ വിസ്താരവും കാണാം. അല്ലേ, ഒരുപാടുണ്ട്. ഒരു രാജ്യത്ത് മാത്രമല്ല, ജോർഡാനിന്റെ ബൗണ്ടറിയിലും ഇസ്രായേലിന്റെ പരിധിയിലും ഒക്കെ ചാവുകടൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ സ്ഥലം അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ എട്ട് പട്ടണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അട്ടിമറിക്കാൻ അവരെ മുഴുവൻ അടിച്ച് താഴ്ത്താൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒറ്റത്തൂവൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെയോ, ലോകത്ത് കഴിഞ്ഞുപോയ വൻ വമ്പന്മാരായിരുന്നു സമൂത് ഗോത്രം. ഖുർആൻ തന്നെ അത്ഭുതം പറഞ്ഞു, അവരുടെ വലുപ്പവും അവരുടെ ആരോഗ്യവും ഒക്കെ. ആ സമൂത് ഗോത്രത്തെ ഒട്ടാകെ നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തതെന്താ, ഒരൊറ്റ അട്ടഹാസം മാത്രം. അതോടുകൂടെ ആ വലിയ വമ്പന്മാരായ സമൂത് ഗോത്രത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജിബ്രീൽ ഒറ്റക്കിറങ്ങിയാ പോരെ ഈ ബദറിലേക്ക് കുറേശികൾ ശരിയാക്കാൻ? വേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തായിരിക്കുമ്പോൾ മദീനത്തേക്ക് ഹിജ്റ വന്നിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബദർ നടക്കുന്നത്. മക്കത്ത് കഴിഞ്ഞുകൂടുന്ന കാലത്താണ് വലിയ ശിക്ഷകൾ ഈ തമ്മാടികൾ, ഈ ഖുറൈശി തമ്പുരാക്കന്മാര് ഏറ്റവും കൂടുതൽ ഉപദ്രവം നടത്തിയിരുന്ന കാലം, മഹാന്മാരായ സഹാബത്തിനെ മുത്തുനബിയെ വിഷമിപ്പിച്ചിരുന്ന കാലം. അന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്തല്ലേ ജിബ്രീൽ വന്നു, സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കാം, ഈ ഖുറൈശികളെ കൊണ്ടുള്ള ഉപദ്രവം, അവര് ശാരീരികമായ പീഡനം മാത്രമല്ല, ഒരു ദിവസം റസൂലുള്ളാഹിക്ക് വല്ലാതെ മനസ്സ് നൊന്തത്, അവരൊരു കരാർ ലംഘിച്ചു, അവരുടെ ഒരു വാക്ക് അവര് മാനസികമായി മുത്തുനബിയെ വേദനിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂല് വിഷമിച്ച് ഇരിക്കുന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ ഒന്ന് സമാധാനിപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞേക്ക് ഒരു മലക്ക് വന്നു, അല്ലാഹുവിന്റെ റസൂലിന് പരിചയപ്പെടുത്തിയ ജിബ്രീൽ മഹാനായ നബിയെ മുത്തുനബിയെ, ഹാദാ മലക്കുൽ ജിബാൽ, ഇത് പർവ്വതങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. മഹാനായ ആ മലക്ക് സലാം പറഞ്ഞു, അല്ലാഹു എന്നെ അയച്ചതാണ്, മീക്കായിൽ അലൈഹിസ്സലാമിന്റെ കീഴിലുള്ള ഒരു മലക്കാണ് ഞാൻ, പർവ്വതങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പറഞ്ഞാൽ മക്കയുടെ 2 ഭാഗത്തും ഇതാ ഈ 2 മലകൾ, മക്കയുടെ 2 ഓരത്തുമുള്ള ഈ 2 മലകൾ, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളും സഹാബിമാരും ഇവിടുന്ന് രക്ഷപ്പെടാ. അല്ലെ, അങ്ങനെയാണല്ലോ അല്ലാഹു ചെയ്തത് മുമ്പൊക്കെ. നൂഹ് നബി അലൈഹിസ്സലാമിനോടും അനുയായികളും കപ്പലിൽ കയറി രക്ഷപ്പെടാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനോടും അനുയായികളോടും പിന്നെ ചെങ്കടൽ മുറിച്ചു കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ നബിയെ അനുയായികളെ രക്ഷപ്പെടുത്തും, എന്നിട്ട് ആ നാടിനെ ആ നാട്ടുകാരെ അള്ളാഹു ശിക്ഷിക്കും, ഇങ്ങനെ പഠിച്ചുള്ള രീതി. ഈ മലക്കിനെ പറഞ്ഞു, മലക്ക് പറഞ്ഞു, മുത്തുനബിയെ നിങ്ങളും വിശ്വസിച്ച മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടോളെയും, നിങ്ങൾ ഈ നിശ്ചിത അങ്ങ് ഒരു വരലനക്കിയ ഒരു സമ്മതം തന്നാൽ, മുത്തുനബിയെ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്, നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ അങ്ങ് സമ്മതം തന്നാൽ ഈ 2 വലിയ മലകളെ ഞാൻ കൂട്ടിഞ്ഞരിക്കാം നബിയെ, അങ്ങനെ ഞെരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും സ്വഭാവത്തെ രക്ഷപ്പെട്ടു, ഇവരെ ബാക്കിയുള്ളവല്ല ഇതിന്റെ ഇടയിൽ 2. അള്ളാഹു റസൂൽ പറഞ്ഞാ വേണ്ട, ജിബ്രീലേ വേണ്ട, മലക്കുൽ ജിബാലേ വേണ്ട, ജിബ്രീലെ വേണ്ട, ഈ ശത്രുക്കളാണ് അവര് ശരി, പക്ഷേ അവരെ കൂട്ടക്കശാപ്പ് ചെയ്യണ്ട. ഞാൻ ആഗ്രഹിക്കുന്നത് അയ്യുഹലിജല്ലാഹു മിൻ അസ്ലാബിഹിം,
സഹാബിമാരായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ മക്കൾ മക്കളായിട്ട് ഭാവിയിൽ മുഅ്മിനീങ്ങളായി വരും. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ഇവരൊന്നിച്ച് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലമുറകൾ ഇല്ലാതായി. അവരെ കൊണ്ടുള്ള ശല്യം നമ്മൾ സഹിക്കണം എന്നല്ലേ ഉള്ളൂ, അതിന് അള്ളാഹു കൂലിയും തരും. ഞാനും എന്റെ സഹാബത്ത് എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാൽ അവരിവിടെ ജീവിക്കണം. മക്ക കുറേശ്ശികൾ ഇവിടെ ജീവിക്കണം, അവർക്ക് മക്കൾ ഉണ്ടാവണം, മക്കളുടെ മക്കൾ ഉണ്ടാവണം. ഇനി ഇവര് നന്നായിട്ടെങ്കിൽ പിന്നെ ഭാവി അവരെങ്കിലും നന്നാവുമല്ലോ. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജിബ്രീലെ വേണ്ട എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുന ത്വഹാ റസൂലുള്ളാഹി. അപ്പൊ ശത്രു സംഹാരമാണ് ലക്ഷ്യമെങ്കിൽ, ശത്രു സംഹാരമാണ് ലക്ഷ്യമെങ്കിൽ അത് മതിയായിരുന്നല്ലോ, വളരെ എളുപ്പമാണ്. എന്നാൽ മലായിക്കത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത ശത്രുക്കൾക്കെതിരെ മലായിക്കത്ത് ബദറിൽ പങ്കെടുത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മഹാന്മാരെ രേഖപ്പെടുത്തുന്നു, ഒരാളെ മഹാനവർക്ക് സഹാബി പറയാണ്, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാളെ ഞാൻ പിന്തുടർന്നു. എന്തിനു വേണ്ടി? അവനെ വെട്ടാൻ വേണ്ടി. ഉമ ബദർ വെട്ടാൻ വേണ്ടി. അങ്ങനെ ഞാന് വലിയൊരു അത്ഭുതം കണ്ടു. ഒരു സഹാബി പറയാൻ, ബദറിന്റെ രണാങ്കണത്തിൽ ഞാൻ വലിയൊരു അത്ഭുതം കണ്ടു, വലിയൊരു മഹാത്ഭുതം കണ്ടു. എന്താ അത്ഭുതം അറിയോ? ഞാൻ ഒരാളെ ലക്ഷ്യമിട്ടു, അവനെ ശരിയാക്കണം. അവന്റെ ഒരു ശത്രുവിന്റെ പിന്നാലെ ഞാൻ പോയി, ഞാൻ വാള് ഊരിപ്പിടിച്ച് അവന്റെ പിന്നാലെ പോയി. അങ്ങനെ ഞാൻ അവനെ വെട്ടാൻ വേണ്ടി ഞാൻ വാള് കൊണ്ട് ഇങ്ങോട്ട് ഓങ്ങിയതേ ഉള്ളൂ, വെട്ട് അവന്റെ ശരീരത്തിലേക്ക് തട്ടിയിട്ടില്ല. അതിനു മുമ്പ് അവന്റെ തലന്റെ മുമ്പിൽ ഒന്ന് ചാടി. ഞാൻ അത്ഭുതപ്പെട്ടു. വേറെ ആരുമില്ല അവിടെ, അപ്പോൾ വേറെ ആരുമില്ല. അവനെ വെട്ടാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുടെ വാളും അവിടെ തട്ടിയിട്ടില്ല. ഞാന് അവന് വെട്ടിയിട്ടില്ല, ഞാൻ വാളുകൾ ഓങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവന്റെ തല തെറിച്ച് അത്ഭുതകരമായി എന്റെ മുമ്പിൽ വന്ന് ചാടി. ഞാൻ ഈ അത്ഭുത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബി പറഞ്ഞു, അത് വെട്ടിയത് മലക്കുകളാണ്. നീ വെട്ടാനിറങ്ങി, അപ്പൊ നിന്നെ സഹായിച്ചതാണ് മലക്കുകൾ. വെട്ടിയത് മലക്ക് വെട്ടിയിട്ടാണ് അത് നിന്റെ മുന്നിലെ തല വന്ന് ചാടിയത്. അപ്പൊ മലായിക്കത്തെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും ഉണ്ട്. പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരു അവസരം കൊടുത്തത്? അതിന് മഹാന്മാർ പറയുന്ന മറുപടിയാണ്, അഹ്ലുൽ ബദ്രീങ്ങൾ എന്നത് ഒരു ഉന്നതമായ ആത്മീയ സ്ഥാനമാണ്. ഈ 5000 മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പദവി കൊടുക്കാൻ അവരെ 5000 ആൾക്കാരെ ഇറക്കിയത്. ഒന്ന്. രണ്ടാമത്തെ ഒരു മറുപടി, ഒന്ന് മഹാന്മാര് പറഞ്ഞു എന്തിനാണ് 5000 മലക്കുകളെ ഇറക്കിയത് എന്ന്. അപ്പൊ അതിന് ഒന്നാമത്തെ മറുപടി, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചില പദവികൾ നൽകാൻ തീരുമാനിക്കും, അതിന് ചില കാരണങ്ങൾ ഉണ്ടാക്കും. അത് റബ്ബിന്റെ തീരുമാനമാണ്. അധ്വാനം കൊണ്ട് മാത്രമല്ല എല്ലാവരും വലിയ സ്ഥാനത്തേക്ക് എത്തുന്നത്, അത് റബ്ബ് ചില ആളുകളെ തെരഞ്ഞെടുക്കലാണ്. അപ്പൊ ഈ ആളുകളെ 5000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു. അപ്പൊ അവരെ അതിനൊരു കാരണമാക്കി. എന്താണ് അവരെ ഈ ഔന്നത്യത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ കാരണം? അവരൊരു കാരണം ഉണ്ടാക്കിയതാണ്, ഒരു ബദറിൽ പങ്കെടുത്തവരാണ് എന്നൊരു കാരണം. മറ്റൊരു കാരണം, മഹാന്മാരായ സഹാബിമാരെ അവർക്ക് ധൈര്യം കൊടുക്കാൻ, സഹാബിമാർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി കുറെ ആളങ്ങനെ കാണാണ് അല്ലെ. തലപ്പാവ് ധരിച്ച ആളുകൾ, തലയെക്കെട്ട് കെട്ടിയ കുറെ ആളുകളെ മഹാന്മാരിങ്ങനെ കാണുകയാണ് അല്ലെ. കുറെ മുസ്ലിം പക്ഷത്ത്, സഹാബത്തിന്റെ പക്ഷത്ത് യുദ്ധങ്ങൾ തുടങ്ങി നോക്കുമ്പോ കുറെ ആളുകൾ. അപ്പൊ ധൈര്യം കൂടാണ്. അപ്പൊ പ്രത്യക്ഷമായി മനോഹരമായ തലപ്പാവ് ധരിച്ച ചില ആളുകളെ ഇസ്ലാമിക പക്ഷത്ത് കാണുമ്പോ അങ്ങനെ ധൈര്യം കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിന് ഇറക്കിയതാണ് എന്ന് മറ്റൊരു വേറെ ഒരു അഭിപ്രായം മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത നബിയുവ ഖൈറു ഉസ്ബത്തി ആദമ യമൈ യജൂദു ലിഫൈദി ബഹ്റിൻ ദാഹിരി മിക്കാലു മഅക വജിബ്രീലുൻ കിലാഹുമാ മദദുൻ ലിനസ്രിക മിൻ അസീസിൻ ഖാഹിരി. മഹാന്മാരായ സഹാബത്ത് പാടി. ഇസ്ലാമിക പക്ഷത്ത് മഹാന്മാരായ സഹാബത്ത് ഉണ്ടായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു, മഹാനായ മീക്കായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഉറു ബദരിൻ ഇദ യകുഫു മതിയഹും ജിബ്രീലു തഹത ലിവാഇനാ വ മുഹമ്മദു.
ഞങ്ങളുടെ പതാകയുടെ കീഴിൽ ഇസ്ലാമിക പക്ഷത്തെ മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട് ഞങ്ങളുടെ പതാകയുടെ പിന്നിലെന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്തു എന്തുകൊണ്ടാണ് ബദർ വിജയിച്ചത് ബദറിന്റെ വിജയത്തിന്റെ രഹസ്യങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഏറ്റവും ഉന്നതന്മാരായ മുഅ്മിനീങ്ങളാണ് അതിൽ പങ്കെടുത്തത് മലായിക്കത്ത് സഹായിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അല്ലേ അല്ലാഹു റസൂൽ ദുആർക്കനെ ദുആ ചെയ്യും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു ഞാൻ പടക്കളത്തിൽ ആമറങ്ങിയ ആളുകളിൽ പെട്ടയാളാ അല്ലെ മൂന്നാളുകൾ ആദ്യം ഇറങ്ങി അതിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് അലിയാര് തങ്ങൾ പടക്കളത്തിൽ ഇറങ്ങി പക്ഷെ അലിയാര് തങ്ങൾക്ക് സമാധാനം വരുന്നില്ല അല്ലാഹു റസൂലിനെ കാണാഞ്ഞിട്ട് മുത്തനബിക്ക് എന്തെങ്കിലും അപകടം വരാൻ പാടില്ല യുദ്ധാണ് അല്ലാഹു റസൂല് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറച്ച് സമയം യുദ്ധം ചെയ്ത് തിരിച്ചു വന്നു മുത്തനബി എവിടെയാണ് അല്ലാഹു റസൂല് സുജൂദിൽ കിടക്കാണ് സുജൂദിലാണ് അപ്പൊ സമാധാനമായി കുഴപ്പമൊന്നുമില്ല യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അങ്ങ് തിരിച്ചുപോയി പിന്നെ യുദ്ധം ചെയ്തു പിന്നെയും കുറെ സമയം യുദ്ധം ചെയ്തു പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനം അല്ലെങ്കിൽ എന്തെങ്കിലും മുത്തനബിക്ക് ഒരു ആപത്തും വരരുത് അലീബ് നബി താലെ പിന്നെയും വന്ന് നോക്കി അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ തന്നെയാണ് സുജൂദിൽ കിടന്നിട്ട് അപ്പോഴും യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം അലിയാർ തങ്ങൾ പിന്നെ മൂന്നാമത് പിന്നെയും പടക്കളത്തിൽ ഇറങ്ങി കുറെ യുദ്ധം ചെയ്തു മൂന്നാമത് തിരിച്ചു വന്നു അപ്പോഴും യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദിൽ കിടന്നുകൊണ്ട് അങ്ങനെ ദുആ ചെയ്തു ഞങ്ങൾ പടക്കളത്തിലെ പടവാളുകൊണ്ട് പടവെട്ടിയതിനേക്കാൾ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയതിനേക്കാൾ യുദ്ധം വിജയിക്കാൻ കാരണമായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ് മുത്തനബിയുടെ ഒരുപാട് മുഅ്ജിസത്തുകളുണ്ടായി അതൊക്കെ യുദ്ധത്തിന്റെ വിജയത്തിന്റെ കാരണങ്ങളാണ് ഉക്കാശ റളിയല്ലാഹു തആല അന്നു വാളില്ല ഉക്കാശ റളിയല്ലാഹു അന്നു വന്ന് പരാതിപ്പെട്ടു നബിയേ വാളില്ല യുദ്ധം ചെയ്യാൻ ഒന്നുമില്ല ഒരായുധം ഒന്നും അപ്പൊ അവിടെ ഒരു ഈത്തപ്പന മട്ടൽ കടന്നിരുന്നു മുത്തനബി അതെടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാതിൽ ബിഹാദാ ഉക്കാശ ഇതാ ഇത് കൊണ്ടുപോയി യുദ്ധം ചെയ്തു ഒരു ഈത്തപ്പന മട്ടൽ എടുത്തിട്ട് റസൂലുള്ളാഹി ഇത് കൊണ്ടുപോയി യുദ്ധം ചെയ്തു ബിസ്മി ചൊല്ലി അതിൽ ഉക്കാശാന്റെ കയ്യിൽ നിന്ന് കൊടുത്തതോടുകൂടെ ഫസാറ സൈഫൻ അതൊരു വാളായി മാറി മിന്നിത്തളം വന്ന ഒരു പടവാളായി മാറി അൽ ഔൻ എന്നായിരുന്നു ആ പടവാളിന്റെ പേര് ഉക്കാശ റളിയല്ലാഹു തആല അൻഹു അത് മരണം വരെ അത് സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു മുത്തനബിയുടെ മൗജൂദത്താണ് കൈ മുറിഞ്ഞ് ആളുകള് മുത്തനബിയെ ആ കൈ മുറിഞ്ഞ് എനിക്ക് യുദ്ധം ചെയ്യാനാവൂല അല്ലാഹു റസൂൽ ഉമിനീര് മുത്തനബിയുടെ ഉമിനീര് പുരട്ടിക്കൊടുത്തു മുറി കൂടി പഴയതിനേക്കാൾ കയ്യിന് ബലം കൂടി ആരോഗ്യം കൂടി പിന്നെയും യുദ്ധം ചെയ്തു അല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ ബദറിലെ യുദ്ധത്തിന് വിജയത്തിന് കാരണമായിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണ് വാരി അറിയാൻ പറഞ്ഞു മണ്ണ് വാരി എറിഞ്ഞപ്പോ എല്ലാരെ കണ്ണിലും മൂക്കിലും അത് ചെന്ന് പതിച്ചു കണ്ണും കാണാനല്ല മൂക്ക് ആകെ തൊപ്പിയിട്ടും ഒക്കപ്പാട് ആകെ വേജാറായി ഇല്ലേ മുത്തനബിയെ നിങ്ങൾ ഒരു കാരണക്കാരനാക്കി പക്ഷെ അള്ളാഹു ആണ് എറിഞ്ഞത് ഷാഹത്തിൽ മണ്ണ് വാരി പിന്നെ പ്രകൃതിപരമായും സാഹചര്യപരമായും അള്ളാഹു ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു മഴ പെയ്യിപ്പിച്ചു കൊടുത്തു അല്ലേ ആ മഴ അത് സത്യത്തിൽ ആദ്യം ബദറിലേക്ക് പോയപ്പോൾ വെള്ളം ഉണ്ടായിരുന്ന ശത്രുപക്ഷത്ത് സ്വഹാബത്തിന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നെ കുടിക്കാനോ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല
വള്ളണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണം, വള്ളമുള്ള കിണറൊക്കെ ആരുടെ ഭാഗത്താണ്? ശത്രുക്കളുള്ള ഭാഗത്താണ്. സഹാബത്ത് ബേജാറായി, മുത്ത നബി എന്താ പൊതു കഥ, അള്ളാന്റെ സഹായം നമുക്ക് കിട്ടൂലേ, നമുക്കും ഒന്നും ഉണ്ടാക്കണ്ടേ, അവർക്കും ഒന്നും ഉണ്ടാക്കണോ, നമുക്ക് കുളിക്കണ്ടേ അവർക്ക് കുളിക്കണോ, അവര് തമ്മാടികളെ അവർക്ക് എന്തിനാ വെള്ളം? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കല്ലേ വെള്ളം കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, മഴ ഇങ്ങോട്ട് പെയ്തു, മഴ പെയ്തപ്പോ അത് മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായ മഴ, മുഅ്മിനീങ്ങളെ ഭാഗമൊക്കെ നിലമൊക്കെ ഉണ്ട്, മഴ പെയ്തപ്പോൾ പാകപ്പെട്ട് വളരെ ഉഷാറായി. ആവശ്യത്തിന് കുടിക്കാനോ ഒന്നുണ്ടാക്കാനൊക്കെ ഉള്ള വെള്ളം എല്ലാവരും ഭംഗിയായി ശേഖരിച്ചു വെച്ചു. എന്നാ ഈ മഴയൊക്കെ പാടെ അങ്ങോട്ട് പെയ്ത് കുത്തി ഒലിച്ച് അങ്ങോട്ട് ബദർ പോയി കണ്ട ആളുകൾക്ക് കാണാം, ബദർ ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു ഭാഗമാണ്, ചെരിഞ്ഞ രൂപത്തിലാണ് ബദർ, ഇങ്ങനെ പരന്ന ഭൂമിയല്ല ബദർ. പലപ്പോഴും ഇപ്പോഴൊക്കെ പോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്, മുമ്പൊക്കെ പോയിരുന്നു അല്ലേ, ഹജ്ജിന് ഉംറക്കൊക്കെ പോയിരുന്ന ആളുകൾ ബദർ കാണാൻ പോയിരുന്നു, പലപ്പോഴും അവർ കാണാൻ സമ്മതിക്കൂല, അങ്ങനെയൊക്കെയാണ്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ മെല്ലെ തട്ടിത്തിരിഞ്ഞ് ആളുകൾ പോകാറുണ്ട്. അള്ളാഹു നമുക്ക് പോകാനും കാണാനും തൗഫീക് ചെയ്യട്ടെ. പൊതുവെ ബസ്സിൽ ഗ്രൂപ്പായിട്ട് പോകുമ്പോ അവർ തടുക്കും, പിന്നെ ആളുകൾ അതിന്റെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി ചെറിയ വണ്ടിയൊക്കെ വിളിച്ച് കാറിലൊക്കെ മെല്ലെ പോയി അങ്ങനെ ആ സമയമൊക്കെ നോക്കി, പിന്നെ നിസ്കാരത്തിന്റെ സമയത്ത് അവിടുത്തെ കാവൽക്കാരൊക്കെ നിസ്കരിക്കാനൊക്കെ പോകും, ആ സമയത്തൊക്കെ മെല്ലെ തക്കം പാർത്തിരുന്ന് അങ്ങനെ പോലും സിയാർത്തികളൊക്കെ ഇപ്പൊ നടത്താറുള്ളത്. സൗദി ഇപ്പോഴത്തെ ഗവൺമെന്റ് ബദറിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ ഗ്രൂപ്പ് ഗ്രൂപ്പിലൊക്കെ പോകുമ്പോ നമ്മൾ പറയാ അത് ഒരു കായ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ടുപോകാതിരിക്കണം എന്നൊക്കെ പറയാം, ശരിയല്ല. നമ്മളെ ബദലിക്ക് കുറച്ച് കിലോമീറ്റർ ഓടം ഉണ്ടാവും, അപ്പൊ അവര് ബസ്സിന് ലാഭം നോക്കി നമ്മളെ കൊണ്ടുപോകാതിരിക്കാന്ന് പറയും. പിന്നെ ചിലപ്പോ ചില ആളുകൾക്ക് വാശി പിടിച്ചിട്ട് പോകണമെന്ന് പോകും, പോയിട്ട് പിന്നെ അങ്ങോട്ട് തുല നേരം തിരിച്ചുപോലും ചെയ്യേണ്ടി വരും. അപ്പൊ ഏതായാലും അതൊക്കെ മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്നുള്ള തോഫീക് ചെയ്യട്ടെ. ഇപ്പോൾ പുതിയ ഒരു പാക്കേജ്, പുതിയ ഒരു പദ്ധതി സൗദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നത് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു. സാധാരണ ഉംറ വിസക്കെ പോയി കഴിഞ്ഞാല് പിന്നെ മക്കത്ത് പോവാ, മദീനത്ത് പോവാ, ജിദ്ദയിൽ പോകാം, അതെ അത്രേ പറ്റുള്ളൂ, അതിനപ്പുറം പോകാൻ പറ്റൂല. പക്ഷെ ഇപ്പൊ ഇനി ഉംറ വിസക്കാർക്ക് മറ്റുള്ള സ്ഥലങ്ങളിലും പോകാം എന്ന ഒരു പിന്നെ പദ്ധതി സൗദി പ്രഖ്യാപിച്ചു. കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകളായി തീർത്ഥാടകരായി എത്താൻ വേണ്ടിയൊക്കെ സൗദിയുടെ ഒരു തീരുമാനമായിരിക്കും. പക്ഷെ അത് നല്ലതാണ്, അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അങ്ങനെ ആവുമ്പോ സൗദിയിൽ പിന്നെയും പോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഈ ഹജ്ജും ഉംറക്കും പോകുമ്പോൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയും, ത്വായിഫിലേക്ക് പോകാൻ കഴിയും, അതേപോലെ പിന്നെ മദായിൻ സാലിഹ് പിന്നെ അവിടേക്ക് പോകാൻ കഴിയും, അങ്ങനെ ഒരുപാട് ചരിത്ര കേന്ദ്രങ്ങൾ അവിടങ്ങളിലൊക്കെ പോകാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൗദിയുടെ ഒരു പുതിയ തീരുമാനം അത് വളരെ ശ്ലാഘനീയമാണ്, ഇനി അങ്ങനെ വരും എന്നാണ് പറയുന്നത് ഇൻഷാല്ലാ. അങ്ങനെ വന്നാൽ ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടാവും, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബദർ പോയി കണ്ടാൽ ാണങ്ങനെ ചെരിഞ്ഞ രൂപത്തിലാണ്, താഴ്വരയാണ്. അപ്പൊ ഈ മഴ ഇങ്ങോട്ട് പെയ്തപ്പോ ഇതൊക്കെ കൂടെ കുത്തി ഒലിച്ച് നേരെ ആകെ മണ്ണൊക്കെ പാടെ ഇളകി ഒലിച്ച് അങ്ങോട്ട് അടിയിൽ കണ്ടെത്തിയാൽ എന്തായി? പിന്നെ അവരെ കിണറും നാശായി, വെള്ളവും നാശായി, മഴ ഇങ്ങോട്ട് പെയ്ത് ആകെ അടങ്ങറായി, അവരുടെ നിലവും ആകെ അവർക്ക് എതിരായി, യുദ്ധത്തിനെതിരായി മാറി. മഴ പെയ്യിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ സഹായിച്ചു. കുഫാറിന്റെ കൽബുകളിൽ റുഅബ് പേടിയിട്ട് കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വതആല. ശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞിട്ടുണ്ട്, പേടി വല്ലാത്ത പേടി കൽബ് മനസ്സിലിട്ട് കൊടുത്തു. ശത്രുക്കൾക്ക് വെറുതെ പേടി തോന്നി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനിന് അല്ലാഹു നൽകുന്ന സ്വഭാവമാണ് ധൈര്യം എന്നതാണ്. അത് ബദറിൽ മാത്രമല്ല ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിലും മുഅ്മിനിന് അല്ല കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എന്ത്? മനസ്സുറപ്പ്, ധൈര്യം. അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് കൊടുക്കുന്നതാണ് പേടി, റുഅബ് എന്ന്. കൽബിൽ വെറുതെ ഇങ്ങനെ പേടി ഉണ്ടാവുക അതൊരു ശിക്ഷയാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലേ. മുഅ്മിനിന് എന്തിന് പേടിക്കണം? എന്ത് വന്നാൽ എന്താ മുഅ്മിനിന് പേടിക്കാനുള്ളത്? എന്ത് ഈ ദുനിയാവിൽ എന്ത് വന്നാലും എന്താണ് മുഅ്മിന് പേടിക്കാനുള്ളത്? എന്ത് വലിയ പരീക്ഷണം വന്നാലും, എന്ത് വലിയ കഷ്ടപ്പാട് വന്നാലും, എന്ത് വലിയ ആപത്ത് വന്നാലും, മുസീബത്ത് വന്നാലും, എന്ത് വലിയ വേദന വന്നാലും, എന്ത് രോഗം വന്നാലും, എത്ര വലിയ നഷ്ടങ്ങൾ വന്നാലും, ഒരു മുഅ്മിനിനെ അതിനപ്പുറത്ത് ഏറ്റവും വലിയ ലാഭങ്ങളുണ്ട്. ആ നഷ്ടങ്ങളൊക്കെ വലിയ ലാഭത്തിലേക്കുള്ള ഒരു വഴിയാണ് അല്ലേ. അള്ളാഹു നമുക്ക് തൗഫീക് നൽകിയാണ് ഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ, ഏറ്റവും വലിയ പരീക്ഷണം വന്നവർ ആരാണ്? ഏറ്റവും വലിയ പരീക്ഷണം വന്നവരാണ്
മഹാൻ മാരായ അമ്പിയാക്കൾ ഏറ്റവും വലിയ പരീക്ഷണം അശദ്ദുൽ ബലാ ഏറ്റവും വലിയ പരീക്ഷണം വന്നവർ അമ്പിയാക്കളാണ് തുമ്മൽ അംസൽ തുമ്മൽ അംസൽ പിന്നെ പരീക്ഷണം കൂടുന്തോറും മനസ്സിലാക്കണം നമ്മൾ അമ്പിയാക്കളെ അവരോട് എങ്ങനെ അടുക്കാണ് അടുക്കാണ് പിന്നെ അവരോടടുത്തവർ എത്ര വലിയ രോഗം വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അമ്പിയാക്കളുടെ ദർജയിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്ത് പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവാണ്, ദുനിയാവിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും, പക്ഷെ എന്ത് വലിയ പരീക്ഷണം വന്നാലും അതിനൊക്കെ നേരിടാനുള്ള ധൈര്യം അത് മുഅ്മിന്റെ മനസ്സിലുണ്ടാവണം. പേടിയുണ്ടാവരുത്. നമ്മൾ വിചാരിക്കും ഈ ചങ്ങായി എന്താ എത്ര വലിയ കടുകെട്ടിയാണോ, അങ്ങനല്ല. നമ്മൾ പറഞ്ഞല്ലോ കുട്ടി ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി മരിച്ചു. ആ മരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അയാൾക്ക് വേണ്ടി ബൈത്തുൽ ഹംദ് സ്വർഗത്തിൽ പണിതു. എന്താ കാരണം പഠിച്ചോനെ, കുട്ടി മരിച്ചപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹു അപ്പോഴും നിന്നെ അവൻ സ്തുതിക്കരുത്. എന്ത് വന്നാലും ശരി, കുട്ടി മരിച്ചാലും ശരി, എന്ത് ആപത്ത് വന്നാലും അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇത് മുഅ്മിന്റെ സ്വഭാവമാണ്. പിന്നെ അവനക്ക് എന്തിനാ ബേജാറ്, അവനെന്തിനാണ് ധൈര്യക്കുറവ്? അപ്പോൾ മുഅ്മിനിന്റെ മനസ്സിന് ധൈര്യമുണ്ടാവണം. അത് കട്ടി എന്നല്ല പറയാ, അത് ഓനെ ഒരു കണ്ണീര് വരാത്ത എത്ര കട്ടിയുള്ള ചങ്ങായി എന്ന് പറയുന്നു. മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വതാല ചിലപ്പോൾ അങ്ങനെ ധൈര്യം കൊടുത്താൽ അൽഹംദുലില്ലാഹ്. കുഫാറിന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഏറ്റവും വലിയ പേടിയിട്ട് കൊടുത്തു. لِوَاءُ ضَلَالٍ قَادَ إِبْلِيسُ أَهْلَهُ فَخَاصَ بِهِمْ إِنَّ الْخَبِيثَ إِلَى غَدْرِ وَقَالَ لَهُمْ إِذَا عَيَّنَ الْأَمْرُ وَاضِحًا بَرِئْتُ إِلَيْكُمْ مَا بِيَ الْيَوْمَ مِنْ صَبْرِ فَإِنِّي أَرَى مَا لَا تَرَوْنَ وَإِنَّنِي أَخَافُ عِقَابَ اللَّهِ وَاللَّهُ ذُو خَصْرِ وَاللَّهُ ذُو قَهْرِ. നോക്കണേ, ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ ചതിച്ചു. ബദറിലെ ആളുകൾക്ക് ധൈര്യം കൊടുത്തിട്ട് ഉണ്ടോയത് ഓനാ? ഇബ്ലീസാണ് സത്യത്തില്, ഇബ്ലീസാണ് അബൂജഹലിന്റെ പിന്നാലെ കൂടിയിട്ട്. അവർക്ക് ഒരുങ്ങി ബദറിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. സത്യത്തിൽ ഉണ്ടായത് എന്താണ്? ഉണ്ടായത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 40 ഒട്ടകങ്ങളെ ചുമക്കുന്ന കച്ചവട സംഘങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ ഒരു തന്ത്രം ചെയ്തു. ഒരാളെ പറഞ്ഞയച്ചു മക്കത്തേക്ക് അല്ലേ, ആളുകളെ ഇളക്കിവിടാൻ. എന്ത്? മുത്തുനബിയും സഹാബത്തും കച്ചവട സംഘത്തെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ വെറുതെ ഒരാളെ പറഞ്ഞയച്ചാല് അവര് രക്ഷപ്പെടുത്താൻ വരൂല എന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്ത്രം ചെയ്തതാണ്. എന്ത്? ലംലമിനെ പറഞ്ഞയച്ചു. എങ്ങനെ? പിന്നെ കുതിരക്ക് മുറിവൊക്കെ ഉണ്ടാക്കിയിട്ട്, ശരീരത്തിന് മുറിവൊക്കെ, വെട്ടുകൊണ്ടമാതിരി മുറിവൊക്കെ ഉണ്ടാക്കി, ആകെ പിന്നെ ശരീരത്തിലൊക്കെ പാടും ചോരയൊക്കെ കൂടെ ആക്കിയിട്ട് അങ്ങോട്ട് വെപ്രാളം കാണിച്ച് മക്കത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇതാ നമ്മുടെ കച്ചവട സംഘത്തെ മുഹമ്മദ് കൂട്ടർ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ ഒരുങ്ങി. ഇത് കണ്ടപ്പോ ഒരുങ്ങാതിരിക്കോ? വെറുതെ ഒരാൾ വന്ന് വിവരറിയിച്ചാ അങ്ങനെ ഒരുങ്ങില്ല. ഇത് കണ്ടപ്പോ അങ്ങോട്ട് ഒരുങ്ങി. എല്ലാരും ഒരുങ്ങി. പിന്നീട് വിവരം കിട്ടി അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ ആക്രമിച്ചിട്ടില്ല, അവർക്കൊരാപത്തും പറ്റിയിട്ടില്ല എന്ന് വിവരം കിട്ടി. ഉറപ്പായി ഇന്ന് ഇനി പോകേണ്ട കാര്യമില്ല. സത്യത്തിൽ പോകേണ്ട കാര്യമില്ല. പക്ഷെ അബൂജഹലിനെ ഇബ്ലീസ് വിട്ടില്ല. അബൂജഹലിനെ ഇബ്ലീസ് പിരികേട്ടി പറഞ്ഞു, ഞമ്മളെ പിന്തിരിയണ്ട, നമ്മളേതായാലും ഒരുങ്ങി, ഇനി ഇതുകൊണ്ട് ശരിയാക്കന്നെ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് അങ്ങോട്ട് ശരിയാക്കി എല്ലാരും കൂടെ ഇളക്കി വിട്ടിട്ടാണ് അവരൊരുങ്ങി വന്നത്. ഇബ്ലീസ് ധൈര്യം കൊടുത്ത് വന്നിട്ട് പിന്നെ എന്തുണ്ടായി? ലിവാഉ ലലാലിൻ ഖാദ ഇബ്ലീസു അഹ്ലഹു ഫഖാസ ബിഹിം ഇന്നൽ ഖബീസ ഇലാ ഗദരി. പിന്നെന്തായി? പിന്നെ ഓൻ ചതിച്ചു. യുദ്ധക്കളത്തിലൊക്കെ ഓൻ ചതിച്ചു. ഓൻ പിന്മാറി. ഇബ്ലീസ് പിന്മാറി. ഇവരെ മുന്നിൽ കണ്ടിട്ട് ഇബ്ലീസ് പിന്മാറി. അവര് പരാജയപ്പെട്ടു. ഇബ്ലീസിന്റെ ചതി ശത്രുക്കളുടെ പരാജയത്തിന് കാരണമായി അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ചില ഹിക്മത്തുകൾ ചില സഹായങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടാണ് ബദർ നടന്നത്. ബദർ ഉണ്ടാക്കിയത് അതൊരു നിമിത്തമാണ്. നമ്മളിങ്ങനെ ചിലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചാലേ ആലോചിച്ചാലേ എന്തിനാണ് പഠിച്ചവനെ നല്ല ഒരു ദീന് ഇങ്ങനെ ദീനിന്റെ ചരിത്രത്തിൽ കുറെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി, അതൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാം ഒരു സമാധാനത്തിന്റെ മതം അല്ലെ. ഇതിപ്പോ നമ്മളിങ്ങനെ ആൾക്കാർ പറയാ ശത്രുക്കൾ പറയേ ഇസ്ലാം എന്ന് പറഞ്ഞ നിങ്ങൾ വരണമായിരുന്നല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ യുദ്ധം ചെയ്ത മതാണ് അല്ലേ, കുറെ യുദ്ധമൊക്കെ ഉണ്ടാക്കി, കുറെ ബദറും ഉഹദും വാളും ചോരയും ഇതൊക്കെ ആയിട്ട് എന്തിനാണ് നിങ്ങളുടെ മതത്ര നല്ല മതമായിരുന്നെങ്കിൽ നല്ല സ്നേഹത്തിനും സന്തോഷത്തിനും ഇത് പ്രചരിപ്പിച്ചാൽ മതിയായിരുന്നില്ലേ അല്ലേ. ദുനിയാവാണ് ദുനിയാവാണ് അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകളാണ് അല്ലെ. അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്താൻ അത് പഠിച്ചോൻ അറിയാലോ ഏത് വഴിയാ സ്വീകരിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന വഴി ഒരു യുദ്ധമല്ല സമാധാനത്തിന്റെ ഇസ്ലാം. ചില ആളുകളൊക്കെ അങ്ങനെയും പറയാൻ ശ്രമിക്കാറുണ്ട്, ഏയ് അതൊന്നിപ്പോ പിന്നെ അതൊന്നിപ്പോ ഇസ്ലാമിന്റേതല്ല എന്ന്. യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അതുണ്ടായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. യുദ്ധം ഇസ്ലാമിന് വേണ്ടി ഒരാള് യുദ്ധത്തിൽ പങ്കെടുത്താൽ അവന് വലിയ പ്രതിഫലമാണ്. യുദ്ധത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണ്. ആ ഷുഹദാക്കൾക്ക് വലിയ ദർജയൊക്കെ ദീൻ ഇസ്ലാം പറഞ്ഞു. ദുനിയാവിൽ ഏതായാലും മരണം ഉറപ്പാണ്. ഏറ്റവും നല്ല മരണം ഷുഹദാക്കളുടെ മരണമാണ്. ഏറ്റവും നല്ല മരണം ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ച ചില ഹിക്മത്തുകളാണ്. അതിനിങ്ങനെ എല്ലാരും സന്തോഷിപ്പിക്കുക, ശത്രുക്കളുടെ മുമ്പിൽ ഇസ്ലാമിനെ നന്നാക്കാതൊന്നും പഠിച്ചോന്റെ ലക്ഷ്യമല്ല. ഇസ്ലാമും മുസ്ലിങ്ങളും നന്നാവേണ്ടത് പഠിച്ചോന്റെ മുമ്പിലാണ്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, നമുക്ക് ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാന്മാരായ ബദരീങ്ങൾ നമുക്ക് വലിയൊരു നിയമത്താണ്. കാരണം അവരാണ് കഷ്ടപ്പെട്ടത് ബുദ്ധിമുട്ടിയത്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഏറ്റവും വലിയൊരു നിയമത്താക്കി പടച്ചറബ് നിലനിർത്തി. അതെ, നിലനിർത്തി എന്ന് പറഞ്ഞാൽ അവര് മരിച്ചുപോയവരല്ല, അവര് മരിച്ച് മണ്ണായി പോയവരല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആത്മീയ നായകന്മാരായി ബദരീങ്ങളെ നിലനിർത്തി. നമുക്ക് അവരെ കുറിച്ച് പറയാനും പാടാനും അവരുടെ നാമങ്ങൾ ചൊല്ലാനും അവരുടെ മൗലിദ് ഓതാനും ബദർ മൗലിദ് ഓതാ അവരുടെ അസ്മാഉൽ ബദർ ചൊല്ലുക ഇതൊക്കെ വലിയ പുണ്യകർമ്മമായി അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നു ആ മഹാന്മാര് ചെയ്ത ത്യാഗം കൊണ്ട്. പ്രത്യേകിച്ച് ഈ പുണ്യമായ റമദാനു ഷരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ബദറിന്റെ സുദിനമാണ്. എല്ലാവരും ബദർ മൗലിദ് ഓതാൻ ശ്രമിക്കണം, അസ്മാഉൽ ബദർ ചൊല്ലാൻ ശ്രമിക്കണം. ബദർ മൗലിദ് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ ഒരു സദഖ ചെയ്തിട്ടുണ്ട് നമ്മുടെ പള്ളിപ്പണിയിലേക്ക് 25,000 രൂപ. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ ഒരു സഹോദരൻ നമ്മുടെ ഷാർജയിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കുട്ടി പിന്നെ ചെറിയ ബുദ്ധി തകരാറുള്ള പ്രയാസമുള്ള ഒരു കുട്ടി ഇന്ന് ശിഫാക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് പൂർണ്ണ ബുദ്ധിശക്തിയും നല്ല ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ആ ഒരു കുട്ടി മാതാപിതാക്കൾക്ക് വലിയൊരു ഭാരമായി അള്ളാഹു പ്രയാസപ്പെടുത്താതിരിക്കട്ടെ. പലപ്പോഴും അതൊക്കെ വലിയൊരു നിയമത്തായി തീരാറുണ്ട് അല്ലെ. ഒരു തെറ്റും ചെയ്യാത്ത നല്ല മക്കൾ മന്ദബുദ്ധികളായി അള്ളാഹു അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ പ്രയാസപ്പെടേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. എന്നാലും അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ലൊരു വഴിയായി ചില മക്കളെ അങ്ങനെ തരാറുണ്ട്. വികലാംഗരായ മക്കൾ, ബുദ്ധിമാന്ദ്യമുള്ള മക്കൾ പടച്ചറബ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ലൊരു വഴിയായി ചിലപ്പോൾ ചില ആളുകൾക്ക് പരീക്ഷണമായി അങ്ങനെ മക്കളെ കൊടുക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാക്കി കൊടുക്കട്ടെ. പടച്ചറബ് ഹൈറായ രൂപത്തിൽ എത്രയും പെട്ടെന്ന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കൾ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ നല്ല ഒരു സംഖ്യ 25,000 രൂപയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ധാരാളം ആളുകൾ നിസ്കരിക്കുന്ന നമ്മുടെ മനോഹരമായ പള്ളി, മുത്താലിമീങ്ങളുള്ള പള്ളി, ദർസ് നടക്കുന്ന പള്ളി, ഒരുപാട് മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനുള്ള ഈ പള്ളി അള്ളാഹു ഈ പള്ളിക്ക് സഹായിച്ചു തന്റെ വർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ ഏർപ്പാടുകളിൽ വരുമാന മാർഗങ്ങളിൽ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, ജോലികൾ, അവരിലും മക്കളിലും കുടുംബത്തിലും എല്ലാ ഖൈറും വർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്താണോ അദ്ദേഹത്തിന്റെ മുറാദ് അള്ളാഹു ഹാസലാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ നാളെ ഇവിടെ മജ്ലിസുൻ നൂറ് നടക്കും, അതിൽ വെച്ചൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് KPC തങ്ങൾ മഹാൻ അവരുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ സദസ്സിൽ വെച്ച മജ്ലിസുൻ നൂറ് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബദറിന്റെ സദസ്സാണ്.
മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ അൽ ബദരിയത്തുൽ മൻഖൂസിയ എന്ന് പറയുന്ന പരിശുദ്ധമായ ഖസീദ, ബദരിയങ്ങളുടെ പേര് പറഞ്ഞ് തവസ്സുലാക്കി ചൊല്ലുന്ന ആ ഖസീദ പാടി അത് ദുആ ചെയ്യുന്ന സദസ്സാണ് മജ്‌ലിസ് നൂറിന്റെ സദസ്സ്. ഇൻഷാല്ലാ നാളെ ബദരിയങ്ങളുടെ ദിവസമാണ്, ബദരിയങ്ങളുടെ സദസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ബദരിയത്തുൽ മൻഖൂസിയ മജ്‌ലിസ് നൂർ നമുക്ക് നടത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ ബദർ മൗലിദ് ഓതാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ നമ്മൾ ഓതുക, അങ്ങനെ എല്ലാം മറ്റുള്ളവരെ വിളിപ്പിച്ചു ചോദിച്ചാൽ അത്രയും നന്നായി. ഇനി അല്ല, നമ്മൾ ഓതുക, നമ്മുടെ മക്കളൊക്കെ കൂട്ടി നമ്മളെ വീട്ടിൽ ബദരീങ്ങളുടെ കാവൽ, അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാൻ കാരണമാകും. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ബദരീങ്ങളുടെ ഒരുപാട് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി മാലകളുണ്ട്, ബൈത്തുകളുണ്ട്, ഖസീദകളുണ്ട്, അവരുടെ മൗലിദുകളുണ്ട്, പല മൗലിദുകളുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ മഹാന്മാര് നിലനിർത്തി വന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബൈക്ക് നാളെ സുബൈക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് സാധാരണ പതിവ് പ്രകാരം എല്ലാ വെള്ളിയാഴ്ച എല്ലാ റമദാൻ 17 സുബൈക്കേഷം പള്ളിയിൽ വെച്ചുള്ള മൗലൂദ് നടക്കാറുണ്ട്. നാളെ മജ്‌ലിസ് നൂറ് ഇവിടെ ഉച്ചക്കേഷം നടക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കാൻ. استغفر الله العظيم 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 استغفر الله استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا اله الا الله 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 الا الله لا اله 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 الا الله
لا إله إلا الله لا إله إلا الله لا إله